കമ്പോസ്റ്റിംഗ് ചെയ്യാൻ തുടങ്ങിയാൽ മിക്ക ആൾക്കാർക്കും പല പ്രശ്നങ്ങളും ചോദ്യങ്ങളും വരും. ചില പ്രശ്നങ്ങൾ ഇവയാണ്. കമ്പോസ്റ്റ് ബിന്നിൽ വൈറ്റ് ഫംഗസ് ഉണ്ട്, അത് ഒരു പ്രോബ്ലം ആണോ? കമ്പോസ്റ്റ് ബിന്നിൻ്റെ ലിഡിൻ്റെ താഴെ ഈർപ്പം അഥവാ വാട്ടർ വേപ്പർ ഉണ്ട്, ഞാൻ എന്തു ചെയ്യണം? കമ്പോസ്റ്റ് ബിന്നിൻ്റെ ചുറ്റും കുറെ പഴത്തിൽ വരുന്ന ഈച്ച കാണുന്നുണ്ട്, ഞാൻ എന്തെങ്കിലും തെറ്റി ചെയ്തിട്ടുണ്ടോ? അതുകൊണ്ടാണോ ഇത്? എനിക്കു ബിന്നിൻ്റെ ഉള്ളിൽ പുഴുക്കളെ കാണാം, അതിനെ എങ്ങനെ മാറ്റണം? ബിന്നിൻ്റെ അടിയിൽ ഒരു കറുത്ത ദ്രവ്യം കാണാനുണ്ട്, ബിൻ ലീക്ക് ചെയ്യുന്നുണ്ട്, ഞാൻ എന്തെങ്കിലും തെറ്റി ചെയ്തിട്ടുണ്ടോ? എൻ്റെ കമ്പോസ്റ്റ് ബിന്നിൽ നിന്നും ദുർഗന്ധം വരുന്നു, അത് എങ്ങനെ ശരിയാക്കണം? കമ്പോസ്റ്റ് ബിൻ റെഡി ആയി എന്നത് ഞാൻ എങ്ങനെ അറിയും? വൈറ്റ് ഫംഗസ് വരുന്നത് നല്ലതാണ്, അതിൻ്റെ അർത്ഥം കമ്പോസ്റ്റിംഗ് പ്രോസസ്സ് നടക്കുന്നു, ഇത് കാര്യം ആക്കേണ്ടതല്ല. കിച്ചൻ വേസ്റ്റിനെ കൊക്കോ പീറ്റും ഉണങ്ങിയ ഇലകളും വെച്ചിട്ട് മുഴുവനും കവർ ചെയ്യുക. ഫംഗസ് വെള്ള നിറം അല്ലെങ്കിൽ എന്തോ പ്രശ്നമുണ്ട്. അങ്ങനെ വന്നാൽ ബിന്നിലെ മുഴുവൻ വസ്തുക്കളും കളയുക. മൂടിയുടെ അടിവശത്ത് വാട്ടർ വേപ്പർ അഥവാ ഈർപ്പം വരുന്നത് നല്ലതാണ്, അതിൻ്റെ അർത്ഥം എറോബിക് സൂക്ഷ്മ അണുക്കൾ പ്രവർത്തിക്കുന്നു എന്നാണ്, കമ്പോസ്റ്റിംഗ് ശരിക്കും നടക്കുന്നു എന്ന്. ഈർപ്പത്തിനെ തുടച്ചിട്ട് ബിൻ വീണ്ടും മൂടി വയ്ക്കുക. പഴത്തിൽ വരുന്ന ഈച്ച ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന പ്രശ്നമാണ്, അതുകൊണ്ട് അതിന് പരിഹാരങ്ങളും കുറെ ഉണ്ട്. ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് അതിൽ 4-5 കർപ്പൂര കഷ്ണങ്ങൾ ഇട്ടിട്ട് കമ്പോസ്റ്റ് ബിന്നിൻ്റെ അടുത്ത് വയ്ക്കാം. കിച്ചൻ വേസ്റ്റിനെ കൊക്കോ പീറ്റും ഉണങ്ങിയ ഇലകളും വെച്ചിട്ട് മുഴുവനും കവർ ചെയ്യുക. 2-3 തുള്ളി യൂക്കാലിപ്റ്റസ്, ലെമൺ ഗ്രാസ്, ലാവെൻഡർ ഓയിൽ മാതിരിയുള്ള സുഗന്ധദ്രവ്യങ്ങൾ ഒഴിക്കുന്നതും നല്ലതാണ്. കമ്പോസ്റ്റ് ബിന്നിനെ ഒരു കൊതുവല അഥവാ ഒരു നേരിയ കോട്ടൺ തുണി വെച്ചിട്ട് മൂടി വയ്ക്കുക. കമ്പോസ്റ്റ് പൈലിൻ്റെ മേലെ ന്യൂസ് പേപ്പറോ അഥവാ കോട്ടൺ തുണിയോ വെച്ചാൽ പഴത്തിൽ മേലെ വരുന്ന ഈച്ചകളെ കുറയ്ക്കാൻ ഇത് സഹായിക്കും. അടുത്ത പ്രശ്നം പുഴുക്കൾ. പുഴുക്കൾ പഴത്തിൽ വരുന്ന ഈച്ചകളുടെ കുഞ്ഞുങ്ങളാണ്. ഇവയുടെ എഗ്സ് വളരെ ചെറുതാണ്. കമ്പോസ്റ്റ് ബിൻ കൂടുതൽ നനഞ്ഞിരുന്നാൽ എഗ്സിൽ നിന്നും പുഴുക്കൾ പുറത്തു വരും. അതുകൊണ്ട് പുഴുക്കളെ കുറയ്ക്കണമെങ്കിൽ പഴത്തിൽ വരുന്ന ഈച്ചയെ കുറയ്ക്കണം. ഓർക്കുക, പുഴുക്കൾ കമ്പോസ്റ്റിംഗിന് ഗുണകരമാണ്. വലിയ പഴത്തൊലിയും പച്ചക്കറിയും 1x1 കഷ്ണങ്ങളായി മുറിക്കാൻ ഞങ്ങൾ നിർദ്ദേശിക്കുന്നു. കിച്ചൻ വേസ്റ്റ് ഒരിക്കലും ബിന്നിൽ മുഴുവനായി കൊട്ടരുത്. അതിനെ അതേ അളവിലുള്ള ബ്രൗൺ വേസ്റ്റ് വെച്ചിട്ട് ലേയർ ചെയ്തിട്ട് വേണം ഇടാൻ. മഴയോ വെയിലോ തട്ടാതെ നോക്കണം. ഒരു കൂൾ ആൻഡ് ഡ്രൈ സ്ഥലത്ത് വേണം കമ്പോസ്റ്റ് ബിൻ വയ്ക്കാൻ. കിച്ചൻ വേസ്റ്റിൽ 60-70% ഈർപ്പമുണ്ടാവും. കമ്പോസ്റ്റ് അധികം നനഞ്ഞിരിക്കാതെ നോക്കാൻ ബ്രൗൺ വേസ്റ്റ് അഥവാ കൊക്കോ പീറ്റ് അതേ അളവിൽ ഇട്ടുകൊടുക്കണം. ദുർഗന്ധം. ഇത് സാധാരണമായി കാണപ്പെടുന്ന ഒരു പ്രശ്നമാണ്. ദുർഗന്ധത്തിന്റെ പ്രധാന കാരണം എനാറോബിക് പരിസ്ഥിതി അഥവാ കമ്പോസ്റ്റ് ബിന്നിൽ വായു സഞ്ചാരത്തിന്റെ കുറവാണ്. പച്ചക്കറികളുടെ വലിയ കഷ്ണങ്ങൾ അഥവാ ഭക്ഷണ സാധനങ്ങൾ വലിയ കട്ടകളായി കമ്പോസ്റ്റ് ബിന്നിൽ ഒരിക്കലും ഇടരുത്. ചോറ്, റാഗി ബോൾസ് ഇവയെല്ലാം പൊടിച്ചിട്ട് വേണം കമ്പോസ്റ്റ് ബിന്നിൽ ഇടാൻ. കമ്പോസ്റ്റ് ബിൻ ലീക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ താഴെ വെച്ച പാത്രത്തിൽ
വെള്ളം കളക്ട് ആവുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾ ബ്രൗൺ വേസ്റ്റ് അത്യാവശ്യം ഇട്ടിട്ടില്ല എന്നാണ്. കമ്പോസ്റ്റ് ബിൻ ലീക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ താഴെ വെച്ച പാത്രത്തിൽ വെള്ളം കളക്ട് ആവുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾ ബ്രൗൺ വേസ്റ്റ് അത്യാവശ്യം ഇട്ടിട്ടില്ല എന്നാണ്. സാമ്പാർ രസം മാതിരിയുള്ള കറികളിൽ നിന്നും വെള്ളം കളഞ്ഞിട്ട് പച്ചക്കറിയും പരിപ്പും മാത്രം ബിന്നിൽ ഇടുക. കമ്പോസ്റ്റ് റെഡി ആണോ അല്ലയോ എങ്ങനെ അറിയും? ആദ്യം കമ്പോസ്റ്റ് ബിന്നിലെ സാമഗ്രികൾ 40-50% കുറഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കുക. ഇത് 4 മുതൽ 6 ആഴ്ചകളിൽ നടക്കേണ്ടതാണ്. ഒരു വടി എടുത്തിട്ട് മുകളിലെ ലെയർ ഒന്ന് മിക്സ് ചെയ്തു നോക്കുക. കിച്ചൺ വേസ്റ്റ് ഭൂരിഭാഗവും കമ്പോസ്റ്റ് ആയി കാണും. കമ്പോസ്റ്റിന് മണ്ണിന്റെ മണം വന്നാൽ കമ്പോസ്റ്റ് റെഡി ആണ് എന്ന് അർത്ഥം. ദുർഗന്ധം വരാൻ പാടില്ല. കമ്പോസ്റ്റിനെ വെയിലിൽ വെച്ചിട്ട് ഉണക്കരുത്. തണലിൽ വെച്ചിട്ട് 10 മുതൽ 12 മണിക്കൂർ വരെ ഉണക്കണം. കമ്പോസ്റ്റിനെ ഒരു കൂൾ ആൻഡ് ഡ്രൈ സ്ഥലത്ത് സൂക്ഷിക്കുക. വെയിലും നനവും തട്ടാത്ത സ്ഥലം നോക്കി സൂക്ഷിച്ചു വെക്കുക. കമ്പോസ്റ്റിനെ സ്ക്വീസ് ചെയ്യുമ്പോൾ നേരിയ ഈർപ്പം ഉണ്ടാവണം. 2-3 തുള്ളി വെള്ളം വരാൻ മാത്രമുള്ള ഈർപ്പം. കമ്പോസ്റ്റിംഗ് ഒരു കലയാണ്. ഇത്തിരി വിജ്ഞാനവും ശ്രദ്ധയോടെ കാര്യങ്ങൾ ചെയ്താൽ, പ്രശ്നങ്ങൾ വരുമ്പോൾ ഉടനെ അതിനുള്ള പരിഹാരം ചെയ്താൽ എല്ലാ പ്രശ്നങ്ങളും നീക്കം ചെയ്യാൻ പറ്റും. ഈ വീഡിയോ കണ്ടതിനു നന്ദി.